സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. 1 സാമുവൽ 15 അമലേക്കിയരുമായുള്ള യുദ്ധത്തിൽ എല്ലാം നശിപ്പിച്ചു കളഞ്ഞേക്കണം എന്ന് ദൈവം സാമുവൽ വഴി സാവൂളിനോട് പറഞ്ഞിരുന്നു. സാവൂൾ യുദ്ധത്തിന് പോയി അമലേക്കി രാജാവിനെ പക്ഷെ ഉപാധികളോടെ അവന് വെറുതെ വിട്ടു. വിലകെട്ട കൊള്ള മുതലുകൾ നശിപ്പിച്ചു, വില കൂടിയവ നശിപ്പിക്കാതെ എടുത്തുകൊണ്ടു പോരുകയും ചെയ്തു. തനിക്കായി ഒരു വിജയസ്തംഭം അവൻ സ്ഥാപിച്ചു. ഇതെല്ലാം ദൈവദൃഷ്ടിയിൽ വലിയ തിന്മകളായി ഭവിക്കുകയാണ്. അവനെ രാജാവാക്കിയ തൻ്റെ തീരുമാനത്തെക്കുറിച്ച് നാഥൻ പുനഃപരിശോധന നടത്തുന്നു. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ദൈവം മാനിക്കുന്നു എന്നതിൻ്റെ അടയാളമാണിത്. ഉത്തമമായ സ്വാതന്ത്ര്യ നിർവഹണം ദൈവഹിതത്തോട് അനുസരണയുള്ളതായിരിക്കും. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ്. 1 സാമുവൽ 8 ദൈവം പറഞ്ഞു രാജാവ് ജനങ്ങളുടെ ഹിതം മാനിക്കാത്തവനായിരിക്കുമെന്ന്. എന്നാൽ ഇവിടെ 1 സാമുവൽ 15 സാവൂൾ രാജാവ് ദൈവഹിതം മാനിക്കാത്തവനാണെങ്കിലും ജനഹിതം മാനിക്കുന്നവനായി കാണപ്പെടുകയാണ്. പക്ഷേ അതവൻ ജനങ്ങളെ മാനിക്കുന്നത് കൊണ്ടല്ല, സ്വന്തം നിലഭദ്രമാക്കാനും ദ്രവ്യാഗ്രഹം കൊണ്ടുമാണ്. അത് ഇവിടെ സാവൂളിന് ദൈവദൃഷ്ടിയിൽ വലിയ വിനയായി ഭവിക്കുകയാണ്. അമലേക്കിയരുടെ കാര്യം പറയുമ്പോൾ ദൈവത്തിന് കലിയടങ്ങാത്തതുപോലെ നമുക്ക് തോന്നാറുണ്ട്. 2 പ്രാവശ്യമാണ് അമലേക്കിയരുടെ ഓർമ്മ പോലും ഉന്മൂലനം ചെയ്തു കളയണമെന്ന് നാഥൻ പറഞ്ഞിരിക്കുന്നത്. 2 വ്യത്യസ്ത സന്ദർഭങ്ങളിൽ, പുറപ്പാട് 15 മുതൽ 18 സംഖ്യ 10 മുതൽ 12 നിയമാവർത്തനം 25, പിന്നെ ഇന്ന് 1 സാമുവൽ 15 നാം ഈ പരാമർശങ്ങൾ കാണും. അമലേക്കിയർ ഏസാവു വഴി അബ്രഹാമിൻ്റെ സന്തതികൾ തന്നെയാണ്. എങ്കിലും അവർ ഈ കണക്കിന് സഹോദരങ്ങളായ ഇസ്രായേലിയരുടെ മരുഭൂമി പ്രയാണത്തിൽ വലിയൊരു ചതി ഇസ്രായേലിനോട് ചെയ്തിട്ടുണ്ട്. നനച്ചിരിക്കാതെ പ്രകോപനം കൂടാതെ ഇസ്രായേലിനെ പിറകിൽ നിന്ന് ആക്രമിച്ച് അവശരെയും തളർന്നവരെയും കൊന്നൊടുക്കി. ഇസ്രായേൽ ഈജിപ്ത് വിട്ട് മരുഭൂമിയിൽ വന്ന് അലയുന്ന സമയമാണ്. മാത്രമല്ല, ഈ സംഭവങ്ങൾ വിവരിക്കപ്പെടുന്നത് ബാബിലോൺ പ്രവാസത്തിന് ശേഷം എഴുതപ്പെടുന്ന നിയമഗ്രന്ഥങ്ങളിലാണ്. ദൈവമല്ലാതെ മറ്റൊരു വീരനായകനെയും ആ സന്ദർഭത്തിൽ നാം കണ്ടുമുട്ടുന്നില്ല. മാത്രമല്ല, ഇസ്രായേലിന് രാജ്യവും സന്താന സമൃദ്ധിയും ദൈവവുമായുള്ള സവിശേഷമായൊരു ബന്ധവും ഉറപ്പാക്കുന്ന ഈ ഗ്രന്ഥഭാഗങ്ങളിലാണ് ഈ യുദ്ധരംഗങ്ങൾ കടന്നുവരുന്നതും. ദൈവം എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ കാത്തുകൊള്ളുമെന്നും തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ഉറപ്പു തരികയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഇപ്രകാരമുള്ള സംവിധാനം. അമലേക്കിയരെ കൊന്നൊടുക്കണമെന്ന് പറയുമ്പോൾ അമലേക്കിയരുടെ ദുഷ്ടതയുടെ ഓർമ്മ ഒരു തുള്ളി പോലും ബാക്കി വയ്ക്കരുത് എന്നാണ് അർത്ഥം. അതല്ലാതെ അമലേക്കിയരെ വംശഹത്യ ചെയ്യണമെന്നല്ല. സഹോദരനെ ചതിച്ചും ചോര ചിന്തിയും കുതികാൽ വെട്ടിയും ദൈവത്തിൻ്റെ മുൻപിൽ നിവർന്നു നിൽക്കാൻ തുനിയേണ്ട എന്ന് ഓർമ്മിപ്പിക്കുന്ന വേദഭാഗങ്ങൾ. എന്നാൽ സാവൂൾ അമലേക്കിയരെ തോൽപ്പിച്ച് അമലേക്കിയനേക്കാളും വലിയ അമലേക്കിയനായി മാറുന്നു. ദൈവഹിതം ലംഘിക്കുന്നവനായിട്ടും അമലേക്കിയരുടെ ചോരക്കൊതിയും ദ്രവ്യാഗ്രഹവും അനുവർത്തിക്കുന്നവനായിട്ടും. ദൈവമാണ് യഥാർത്ഥ രാജാവും രക്ഷകനും എന്നവൻ മറന്നുകളയുകയാണ്. അമലേക്കിയരെ കൊന്നൊടുക്കണം എന്ന ഇപ്രകാരമുള്ള ദൈവവചനമൊക്കെ ആധാരമാക്കിയാണ് അമേരിക്ക വലിയൊരു സാമ്രാജ്യത്വ ശക്തിയായി ഉയർന്നു വന്നത് എന്ന് ഒരു പണ്ഡിതൻ നിരീക്ഷിക്കുന്നുണ്ട്. അവർ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അന്നും ഇന്നും തങ്ങളുടെ യുദ്ധങ്ങൾ വ്യാപിപ്പിക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 50 യഥാർത്ഥ ആരാധന എന്തെന്ന് നമ്മെ പഠിപ്പിച്ചു തരുന്നു. നീതിയോടെ ദൈവഹിതം പാലിക്കുന്ന അനുസരണയാണ് യഥാർത്ഥ ആരാധന. ഇന്ന് 1 സാമുവൽ 15 പറയുന്നത് പോലെ തന്നെ ബൈബിളിലെ ഈ രക്തച്ചൊരിച്ചിലുകൾ, വംശഹത്യകൾ, ഇവയ്ക്ക് എന്താണ് സാധൂകരണം എന്ന് നൂറ്റാണ്ടുകളായി പലരും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. RM എന്ന വ്യവസ്ഥ, നശിപ്പിക്കപ്പെടാനായി മാറ്റിവെക്കുക എന്ന്. എന്നാൽ അതിൻ്റെ ചരിത്രപരമായ സാധ്യതയെക്കുറിച്ച് നമുക്ക് ഇന്നും അത്ര നിശ്ചയം പോരാ. ഇപ്രകാരമുള്ള കൂട്ടക്കൊലകൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് ഇന്നും വ്യക്തമല്ല. അതിനാൽ തന്നെ ഇതൊക്കെ ആലങ്കാരികമായ നിർദ്ദേശങ്ങളായി കരുതപ്പെടാറുണ്ട്. വിജാതിയരുടെ അക്രമവും അനീതിയും നിറഞ്ഞ വഴികൾ ഇസ്രായേൽ ഒരിക്കലും ജീവിതത്തിൽ അനുവർത്തിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ നൽകപ്പെടുന്ന ഉറപ്പുള്ള അനുശാസനങ്ങൾ. നീതിയോടെ ഈ ഭൂമിയിൽ വ്യവഹരിക്കേണ്ടതിൻ്റെ ആവശ്യമാണ് ഇത് എടുത്തു പഠിപ്പിക്കുന്നത്. ഇന്ന് സുവിശേഷം മർക്കോസ് 2:18-22 പറയുന്നത് പോലെ, ക്രിസ്തീയത എന്ന പുതുവീഞ്ഞിന് പഴയ തോൽക്കൂടം ഇണങ്ങില്ല. ശത്രുതയും ആർത്തിയും കൊലവെറിയും ആൾക്കൂട്ട മനോഭാവങ്ങളും കോലാഹലങ്ങളും ക്രിസ്തീയതയ്ക്ക് യോജിച്ചതല്ല. അവയുടെ ഓർമ്മ പോലും നാം മായ്ച്ചു കളഞ്ഞേക്കണം.
കാരണം ക്രിസ്ത്യത എന്നത് പുതുവീഞ്ഞാണ്. ഇന്നലെ നാം കണ്ട കാനായിലെ കല്യാണ വിരുന്നിൽ നിറഞ്ഞ് പൊന്തിയ ആ പുതുവീഞ്ഞ്, ഇന്നലെ നാം കണ്ടതുപോലെ അതിനാൽ തന്നെ അത് ഉയർപ്പിക്കപ്പെട്ടവരുടെ ദൈവിക ലഹരിയാണ്, മരണത്തിൻ്റെ മായിക ലഹരിയല്ല. അതുപോലെ തന്നെ ക്രിസ്തുവിനെ പുതുവസ്ത്രമായി അണിഞ്ഞിരിക്കുന്ന നാം അതിൽ പഴം തുണി തുന്നി ചേർക്കരുത്. ഗലാത്യർ 3:27, റോമർ 13:14. ഇന്ന് ആദിമ സന്യാസ പിതാവായ ഈജിപ്തിലെ അബ്ബ അന്തോണിയുടെ തിരുനാളാണ്. സമ്പത്തിൻ്റെയും സ്വസ്ഥതയുടെയും ഉറപ്പുകൾ പിന്നിട്ടുകൊണ്ട് അവൻ എല്ലാം ദരിദ്രർക്ക് കൊടുത്ത് തന്നെ അനുഗമിക്കുക എന്ന ദൈവവചനം ശിരസ വഹിച്ചുകൊണ്ട് മരുഭൂമിയിൽ ചെന്ന് പാർത്തു. അവിടെ അവൻ പ്രാർത്ഥനയിൽ ദൈവത്തെയും സഹചരയെയും ശുശ്രൂഷിച്ചു, പ്രലോഭനങ്ങളോട് അശ്രാന്തം പോരാടി. രാജകരിമകളും മുന്തിയ വിരുന്നുകളും അവന് അരോചകമായിരുന്നു. നാം ലോകത്തിൻ്റെ മനോഭാവങ്ങൾ പിന്നിട്ട് വന്നവരാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ അവൻ പറഞ്ഞു, ആ കാലം വരുന്നു, അന്ന് എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കും. എന്നിട്ട് ഭ്രാന്തില്ലാത്തവനെ ആക്രമിച്ചുകൊണ്ട് അവർ പറയും, നിനക്ക് വട്ടാണ്, നീ ഞങ്ങളെപ്പോലെയല്ല.